നമസ്കാരം നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വിജയദശമിയുടെ ദിവസമാണ് മഹാനവമി ഈ വർഷം ഒക്ടോബർ നാലാം തീയതിയാണ് മഹാനവമി ആചരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള ദുർഗാദേവി ഭക്തർ ആഘോഷിക്കുന്ന ദിനമാണ് മഹാനവമി മഹാനവമി പൂജ മറ്റ് ആരാധനാ ദിവസങ്ങളെപ്പോലെ തന്നെ പ്രാർത്ഥനകളോടെ ആരംഭിക്കും മഹാനവമി ദിനത്തിൽ പിങ്ക് നിറമുള്ള പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുകയും ഭക്തർ പിങ്ക് വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു കന്യാപൂജനം അഥവാ കുമാരി പൂജ ഈ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്ന പൂജയാണ് എട്ട് ഒൻപത് വയസ്സ് പ്രായമുള്ള ഒൻപത് പെൺകുട്ടികളെ പൂജാവേദിയിലേക്ക് ക്ഷണിക്കുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്യുന്നു ഈ കന്യാപൂജ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് നവമി ഹോമത്തോടെയാണ് നവമി പൂജയുടെ അവസാനം ഹിന്ദു പഞ്ചാംഗപ്രകാരം അഞ്ച് നവരാത്രികളുണ്ട് ചൈത്രം ആഷാഠം അശ്വിൻ പൗഷ് മാഗ് എന്നിങ്ങനെയാണ് അഞ്ച് നവരാത്രികൾ ഈ അഞ്ച് നവരാത്രികളിൽ അശ്വിൻ നവരാത്രിക്കാണ് ഏറ്റവും പ്രാധാന്യം ഇതാണ് വ്യാപകമായി ആഘോഷിക്കാറുള്ളത് അശ്വിൻ നവരാത്രി ശാരദീയ നവരാത്രി അല്ലെങ്കിൽ ദുർഗാപൂജ എന്നും അറിയപ്പെടുന്നു ഒൻപത് അല്ലെങ്കിൽ ശക്തിയുടെ രൂപങ്ങളാണ് നവരാത്രിയിൽ ഭക്തർ ആരാധിക്കുന്നത് ദുർഗാദേവിയുടെയും പാർവതി ദേവിയുടെയും ഒൻപത് രൂപങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദർഗണ്ഡ കുഷ്മാണ്ട സ്കന്ദത കാർത്തിയായനി കാലരാത്രി മഹാഗൗരി സിദ്ധിബാത്രി എന്നിവയാണ് ഒൻപത് അവതാരങ്ങൾ അങ്ങനെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് ഓരോ ദിവസവും ദുർഗയുടെ ഓരോ രൂപമാണ് പൂജിക്കുന്നത് മഹാശക്തിയുടെ പരമോന്നത രൂപമായ മാ സിദ്ധിഗാത്രിയെ ആരാധിക്കുന്ന ദിവസമാണ് മഹാനവമി മഹിഷാസുരൻ എന്ന രാക്ഷസന്റെ സംഹാരിയായ മഹിഷാസുരമർദ്ദിനിയായാണ് സിദ്ധിദാത്രി ആരാധിക്കപ്പെടുന്നത് ഹിന്ദു പുരാണം അനുസരിച്ച് മഹിഷാസുരൻ എന്ന അസുര രാജാവ് ത്രിലോകങ്ങളും അതായത് ഭൂമി സ്വർഗം നരകം എന്നിവ ആക്രമിച്ചു ഈ അസുരനെ തോൽപ്പിക്കാനായി ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരുടെ ശക്തി കൂട്ടിയോജിപ്പിച്ച് ദുർഗാദേവിയെ സൃഷ്ടിച്ചുവെന്നാണ് വിശ്വാസം ദേവിയുടെ ഈ അവതാരം വളരെ ശക്തിയുള്ള അവതാരമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാനവമി പൂജയ്ക്കും വളരെ വലിയ പ്രാധാന്യമാണുള്ളത് ഈ ദിവസം നടത്തുന്ന പൂജ ഉത്സവത്തിന്റെ മറ്റ് എട്ട് ദിവസങ്ങളിലും നടത്തുന്ന പൂജയ്ക്ക് സമാനമാണ് ഹൈന്ദവരുടെ ആരാധനയുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു ചിലർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ സരസ്വതിയായും സങ്കൽപ്പിച്ച് പൂജ നടത്തുന്നു ഏഴാം ദിവസം കാലരാത്രി അഥവാ കാളിയായും ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ മഹാലക്ഷ്മിയായും വിജയദശമിയിൽ മഹാസരസ്വതിയായും ആരാധിക്കാറുണ്ട് മറ്റൊരു രീതിയിൽ നവദുർഗ അഥവാ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു ചില ഉപാസകർ പരാശക്തിയുടെ പത്തു ഭാവങ്ങളെ ദശമഹാവിദ്യകളെ ഈ പത്തു ദിവസങ്ങളിലായി ആരാധിക്കുന്നു കാളി താര ചിന്നമസ്ത ത്രിപുരസുന്ദരി ബംഗളാമുഖി മാതങ്കി തുടങ്ങി പത്താം ദിവസം മഹാലക്ഷ്മി അഥവാ കമലാദേവിയിൽ അവസാനിക്കുന്നു കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് ഇതോടനുബന്ധിച്ച് കർണാടകത്തിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ രഥോത്സവവും വിദ്യാരംഭവും പ്രസിദ്ധമാണ് ഈ ദിവസങ്ങളിൽ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി കൊല്ലൂരിലേക്ക് മലയാളികളുടെ ഒഴുക്ക് ഉണ്ടാവാറുണ്ട് കേരളത്തിൽ കോട്ടയത്തെ പനച്ചിക്കാട് തൃശൂരിലെ തിരുവുള്ളക്കാവ് കൊരട്ടി മുളവള്ളിക്കാവ് എറണാകുളത്തെ ചോറ്റാനിക്കര തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രം മലപ്പുറത്തെ കാടാമ്പുഴ കണ്ണൂരിലെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ആലപ്പുഴയിലെ ചക്കുളത്തുകാവ് തുടങ്ങിയ മിക്ക ക്ഷേത്രങ്ങളിലും നവരാത്രിയും വിദ്യാരംഭവും വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു നവരാത്രിയിലെ അവസാന മൂന്ന് ദിവസങ്ങൾ ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്